മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ സുധാകരനും പ്രതി. ക്രൈംബ്രാഞ്ച് നടപടി. മോൻസൺ മാവുങ്കലിന് കൈമാറിയ 25 ലക്ഷത്തിൽ 10 ലക്ഷം കൈപ്പറ്റിയെന്ന പരാതിയിൽ വഞ്ചനാക്കുറ്റം ചുമത്തി. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖിലയ്ക്കെതിരെ കേസെടുത്തതിൽ ഉന്നത ഇടപെടൽ തെളിയുന്നു. ആർഷയുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചത് ADGP MR അജിത്കുമാർ. ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടായത് DGP നൽകിയ പരാതിയിൽ കേസെടുക്കാതിരുന്നതോടെ. പ്രതികരിക്കാതെ യെച്ചൂരി. സർക്കാർ നടപടിയെ വിമർശിച്ച് ദേശീയ മാധ്യമങ്ങളും. തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രതിഷേധ മാർച്ച്. വ്യാജരേഖ ചമച്ചതിന് കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ടിട്ട് മുൻ SFI നേതാവ് വിദ്യയെ പിടികൂടാതെ പോലീസ്. എവിടെയെന്ന് അറിയില്ലെന്ന് വിശദീകരണം. ഞങ്ങളത് അന്വേഷിക്കുന്നുള്ളു. ഞങ്ങളുടെ ഫയൽ കിട്ടിയിട്ട് വെള്ളിയാഴ്ചയാണ് ഫയൽ കിട്ടിയത്. പിന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ അവധിയായിരുന്നില്ലേ. മറ്റ് കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വിദ്യ ഹാജരാക്കിയത് വ്യാജരേഖ തന്നെയെന്ന് മഹാരാജാസ് കോളേജ്. അട്ടപ്പാടി കോളേജിലും പരിശോധന. ഒളിച്ചുകളിക്കൊടുവിൽ വിദ്യ അഭിമുഖത്തിന് കോളേജിലെത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂരിൽ തെരുവുനായ കടിച്ചുകൊന്ന 11-കാരന്റെ തലമുതൽ കാൽപാദം വരെ നിരവധി മുറിവുകൾ. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം. പുറത്തിറങ്ങുന്നത് ഭീതിയോടെയെന്ന നാട്ടുകാർ. ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് തന്നെ. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് മുതൽ ഞാൻ വരുമ്പോൾ 5-6 നായി. ഞാനൊരു 7 നായി ഞാൻ അടക്കണം. എൻ്റെ മുമ്പിലേ കൂടെ ചെയ്തത് അങ്ങനെ ഇഷ്ടംപോലെ നായി. അങ്ങ് മദ്രസ് എത്തുന്നവരെ ഞാൻ നായിനെ കാണലുണ്ട്. പേടിയാണ് മക്കളെ അയക്കാൻ വേണ്ടിയിട്ട്. സർക്കാരിൻ്റെ തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉദാസീന സമീപനമെന്ന് മന്ത്രി MB രാജേഷ്. 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ സെൻട്രൽ GST സൂപ്രണ്ട് കൽപ്പറ്റയിൽ അറസ്റ്റിൽ. വിജിലൻസ് പിടിയിലായത് ഹരിയാന സ്വദേശി പ്രവീന്ദർ സിംഗ്. നികുതി കുറച്ചു നൽകാനായി കരാറുകാരനോട് ആവശ്യപ്പെട്ടത് 3 ലക്ഷം. ബിപോർ ജോയ്. ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തോടടുക്കുന്നു. അടിയന്തര യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി പ്രധാനമന്ത്രി. കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇന്നത്തെ 9 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. മോൻസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ പ്രതി ചേർത്തു. മോൻസൺ മാവുങ്കലിന് കൈമാറിയ 25 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ സുധാകരൻ കൈപ്പറ്റി എന്ന പരാതിയിലാണ് നടപടി. സുധാകരനെ മറ്റന്നാൾ കൊച്ചിയിൽ ചോദ്യം ചെയ്യും. KG കമലേഷാണ് ചേരുന്നത്. കമലേഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള വിവരങ്ങൾ? എന്താണ് സ്ഥിതി, സാഹചര്യം? അളകനന്ദ, പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണം. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ KPCC അധ്യക്ഷനെ വഞ്ചനാ കേസിൽ പോലീസ് പ്രതിയാക്കുന്നു. 2 നടപടിക്ക് പിന്നിലും രാഷ്ട്രീയമായ സമ്മർദ്ദം, രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. 2.5 വർഷം മുമ്പ് ഉണ്ടായ പരാതി ആരോപണത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത്. കാര്യങ്ങളെങ്കിൽ 1.5 വർഷം മുമ്പ് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലാണ് ഇപ്പോൾ KPCC അധ്യക്ഷനെ വഞ്ചനാ കേസിൽ പ്രതി ചേർത്തത്. അന്ന് തന്നെ ഈ തട്ടിപ്പുമായി ബന്ധമില്ല, ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് മോൺസൺ മാവുങ്കൽ എടുത്ത് പോയതെന്നുള്ള വിശദീകരണം കെ സുധാകരൻ ഇറക്കിയിരുന്നു. അന്ന് ഒരുപാട് രീതിയിൽ വിവാദങ്ങളിലേക്ക് കെ സുധാകരൻ ഉൾപ്പെട്ടിരുന്നു. കെ സുധാകരൻ്റെ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കേസെടുക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് UDF ഉന്നയിക്കുന്നത്. റോഡ് ക്യാമറ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഉൾപ്പെടെ ശക്തമായി ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷത്തെ 2 പ്രധാന നേതാക്കൾക്കെതിരായ കേസ്, അതിന് പിന്നിൽ രാഷ്ട്രീയമായ നീക്കമുണ്ടെന്ന് തന്നെ UDFഉം കോൺഗ്രസും ഉറച്ചു വിശ്വസിക്കുന്നു. കേസുകൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അതേ സമീപനം തന്നെ സംസ്ഥാനത്ത് പിണറായി സർക്കാരും ആവർത്തിക്കുന്ന നിലയ്ക്കാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ നോക്കിക്കാണുന്നത്. രാഷ്ട്രീയമായ പോരാട്ടത്തിനൊപ്പം തന്നെ നിയമപരമായ വഴികളിലേക്കും കോൺഗ്രസ് പോകുന്നുണ്ട്. അടുത്തിടെ ബ്രഹ്മപുരത്ത് കലാപാഹനത്തിന് പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ കെ സുധാകരനെതിരെടുത്ത കേസ് സ്റ്റേ ചെയ്തിരുന്നു. അതേ രീതിയിൽ തന്നെ നിയമവഴിയും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു 2 നടപടികൾക്കും കോൺഗ്രസിലെ രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങളുമായും ചില ബന്ധങ്ങൾ ചേർത്തുകൊണ്ടും ചിലർ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ സുധാകരനും സതീശനുമെതിരെ ശക്തമായി AA ഗ്രൂപ്പുകൾ സംയുക്തമായി നീക്കം നടത്തുമ്പോഴാണ് 2 പേർക്കുമെതിരായ പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും നടപടി. പക്ഷേ ഉള്ളിലെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ ഇതിനെ നേരിടാൻ തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും ഈ കേസിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. KG കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. കേസെടുത്ത് നാവടപ്പിക്കാനോ ശ്രമം? ഗവൺമെൻറ് വിരുദ്ധ അല്ലെങ്കിൽ SFI വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് മാധ്യമത്തിൻ്റെ പേരും പറഞ്ഞ് നടന്നാൽ മുമ്പും കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
ഇനിയും ഉൾപ്പെടുന്ന നില തന്നെ ഉണ്ടാക്കുക, അതിന് സംശയം വേണ്ട. SFI സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ പരാതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത് ADGP MR അജിത് കുമാർ. ആർഷോ DGP ആദ്യം നൽകിയ പരാതിയിൽ കേസെടുക്കാതെ വന്നതോടെയാണ് അന്നേ ദിവസം തന്നെ രണ്ടാമത്തെ പരാതി നൽകിയത്. അതേസമയം അഖിലക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. ജോഷിക്കുര്യനാണ് ചേരുന്നത്. ജോഷി, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നത്? മഹാരാജാസ് കോളേജിലെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ പരാതിക്കാരനായ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഏതൊക്കെ വിധത്തിലുള്ള സമ്മർദ്ദം ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു പരാതി കൊടുപ്പിച്ചത് അല്ലെങ്കിൽ കേസെടുപ്പിച്ചത് എന്നുള്ളതിൻ്റെ പിന്നാമ്പുറ കഥകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ 8-ാം തീയതി രാവിലെയാണ് സംസ്ഥാന DGP അനിൽകാന്തിന് ഒരു പരാതി ആർഷോ നൽകുന്നത്. ആ പരാതിയാകട്ടെ DGP കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും അത് പിന്നീട് സെൻട്രൽ പോലീസിലെത്തുകയും ചെയ്യുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആ പരാതിക്ക് മുകളിൽ കുറച്ചിരുന്നത് പ്രാഥമിക അന്വേഷണം നടത്തണം, അതായത് പോലീസ് പരിശോധിച്ച ഘട്ടത്തിൽ അതിൽ കേസെടുക്കാൻ ഉപയുക്തമായ കാര്യങ്ങളൊന്നും തന്നെ ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് കൊച്ചി സെൻട്രൽ പോലീസിന് കൈമാറിയത്. പക്ഷേ തൊട്ടു പിന്നാലെ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം SFI സംസ്ഥാന സെക്രട്ടറിയും പരാതിക്കാരനുമായ PM ആർഷോ സംസ്ഥാന ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് മറ്റൊരു വിശദമായ പരാതി കൈമാറുന്നു. മഹാരാജാസ് കോളേജിലെ അധ്യാപകരടക്കം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി, 3 പേജുള്ള പരാതി ടൈപ്പ് ചെയ്ത് നൽകുന്നത്. ആ പരാതിയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ അടക്കം ുള്ളവരുടെ ഒരു പ്രതിപട്ടിക നിരത്തുന്നതും. ഈ പരാതിയിലാണ് ADGP MR അജിത് കുമാർ ടേക്ക് നെസസറി ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിലേക്ക് അത് അയച്ചു കൊടുക്കുന്നത്. മാത്രവുമല്ല ടേക്ക് നെസസറി ആക്ഷൻ ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞതിനൊപ്പം ഒരു ഫോം ആൻഡ് SIT എന്നും അതിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടിയ പാടെയാണ്, മേലാവിൽ നിന്ന് കിട്ടിയതോടുകൂടിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ KS സേതുരാമൻ ഈ പരാതി വീണ്ടും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുകയും അതിൽ കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും ചെയ്തു. അതായത് സംസ്ഥാന DGPക്കും സംസ്ഥാന ADGPക്കും ഒരേ ദിവസം പരാതി കൊടുക്കുകയും DGPക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാതെ വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ SFI സംസ്ഥാന സെക്രട്ടറി വിശദമായ പരാതിയുമായി പ്രതിപട്ടിക നിരത്തി ADGPയെ സമീപിച്ചതെന്നും പിന്നീട് ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുത്തതെന്നുമുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും അഖില നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിൽ വ്യാപക പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഇന്നും തുടർന്നു. പോലീസ് ആകട്ടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അവർ ഇന്ന് പരാതിക്കാരനായ ആർഷോയുടെ വിശദമായ മൊഴി എടുത്തിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ പരീക്ഷാ വിഭാഗം കൺട്രോളറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇന്ന് NICയുടെ ഓഫീസിൽ പോയി ഇതിൽ സാങ്കേതിക പിഴവാണോ എന്ന് സംബന്ധിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ മൊഴികൾ അഖില നന്ദകുമാർ അടക്കമുള്ളവരുടെ മൊഴികൾ എടുക്കും എന്നാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നത്. ജോഷികുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരായി കേസിനെക്കുറിച്ച് പ്രതികരിക്കാതെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേസിനെക്കുറിച്ച് അറിയില്ല എന്നാണ് യെച്ചൂരിയുടെ നിലപാട്. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ K വിദ്യ അഭിമുഖത്തിന് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. CCTV ദൃശ്യങ്ങൾ ഇല്ല എന്ന് ആദ്യം പോലീസ് പറഞ്ഞെങ്കിലും ഉണ്ട് എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയതോടെ പോലീസിന്റെ ഒളിച്ചുകളി പൊളിഞ്ഞു. പിന്നാലെ അതേസമയം കോളേജ് അധികൃതർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പലിന്റെ അടക്കം രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. രാവിലെ 11:30 അഗളി CI അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലെത്തി പരിശോധന തുടങ്ങി. പ്രിൻസിപ്പാളിന്റെയും മലയാളം വകുപ്പ് അധ്യാപകരുടെയും മൊഴിയെടുത്തു. വിദ്യ അഭിമുഖത്തിനെത്തിയപ്പോൾ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചു. വിദ്യ ഹാജരാക്കിയത് സ്വയം സാക്ഷ്യപ്പെടുത്താത്ത സർട്ടിഫിക്കറ്റുകളെന്ന് പോലീസ് കണ്ടെത്തി. പ്രവൃത്തി പരിചയ രേഖയിലും സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ബയോഡാറ്റയിൽ മാത്രമാണ് ഒപ്പുവച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. 3 മണിക്കൂറിലേറെ കോളേജിൽ പരിശോധന നടത്തിയെങ്കിലും CCTV ദൃശ്യങ്ങൾ ഇല്ലെന്നായിരുന്നു അഗളി പോലീസിന്റെ ആദ്യ നിലപാട്. ഇവിടെ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് പരിശോധിക്കുന്നുണ്ടോ? CCTV 5 ദിവസം തന്നെ ഉള്ളൂ, അതെനിക്ക് കിട്ടില്ല. CCTV ഇല്ല, ഞങ്ങൾ കേസെടുത്ത് 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നൊരു പോയി അന്വേഷിച്ചു, ഇന്നിപ്പോ കോളേജിൽ അന്വേഷണം കഴിഞ്ഞു. ഇപ്പൊ ഇത് അതിലൊന്നും ഒരു കുറവും വരത്തില്ല.
എന്നാൽ വിദ്യ കോളേജിലെത്തിയ ദിവസത്തെ ദൃശ്യങ്ങളുണ്ടെന്ന് പ്രിൻസിപ്പൽ തറപ്പിച്ചു പറഞ്ഞു. സിസിടിവി പോലീസ് എടുത്തു? സിസിടിവി എടുത്തിട്ടുണ്ടാവണം. 10-12 ദിവസത്തേക്ക് ഉണ്ടെന്നാണല്ലോ. ആ ദിവസത്തെ സിസിടിവി വിഷ്വൽ ഉണ്ടല്ലോ ഇവിടെ? തീർച്ചയായിട്ടും. ഇതോടെ പോലീസ് സംഘം കോളേജിൽ വീണ്ടും എത്തി. വിദ്യ അഭിമുഖത്തിനായി കാറിൽ കോളേജിലെത്തുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി. വിദ്യ അഭിമുഖത്തിന് കയറിയത് 5-ാമതായാണ്. സംശയം തോന്നിയത് വിദ്യ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചപ്പോഴെന്ന് പ്രിൻസിപ്പൽ മൊഴി നൽകി. ഉടൻ മഹാരാജാസുമായി ബന്ധപ്പെട്ടു. അഭിമുഖത്തിന്റെ മാർക്ക് ഇട്ടത് പ്രവൃത്തി പരിചയത്തിനുള്ള മാർക്ക് ഒഴിവാക്കിയാണ്. വിദ്യയുടെ പ്രവൃത്തി പരിചയ രേഖകൾ വ്യാജമെന്ന് സ്ഥിരീകരിച്ച് മഹാരാജാസ് കോളേജിൽ നിന്ന് മെയിൽ അയച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യയ്ക്ക് അട്ടപ്പാടിയിലും കോളേജിലും മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്കാണ്. കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവ് നായ്ക്കളുടെ കൂട്ട ആക്രമണത്തിൽ മരിച്ച നിഹാൽ നൌഷാദിന്റെ മൃതദേഹം സംസ്കരിച്ചു. 11-കാരനെ തല മുതൽ കാൽപാദം വരെ നായ്ക്കൾ കടിച്ചു കീറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകുന്നത്. അളകാന്ത്, ഇന്നലെ വൈകിട്ടാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിയെ നിഹാൽ നൌഷാദിനെ കാണാതാവുന്നതും പിന്നീട് ഏതാണ്ട് രാത്രിയോട് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഒരു ഈ സംസാരശേഷി പോലും ഇല്ലാത്തൊരു കുട്ടി ആ തെരുവുനായ കൂട്ടമായി കടിച്ചു കീറുമ്പോൾ ഒന്ന് നിലവിളിക്കാൻ പോലും ആ കുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുതന്നെയാണ് ആളുകളുടെ രോഷം വലിയ തോതിൽ ഇന്ന് പ്രകടമാകാനുള്ള കാരണവുമായി വന്നത്. ഇങ്ങനെ ആളുകളെ കുട്ടികളെ കടിച്ചു കീറുന്നതിലേക്ക് തെരുവുനായി എത്തിയിട്ടും ഒരു നടപടിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ല. കാരണം കേരളത്തിൽ ഒരുപാട് കേസുകൾ ഏതാണ്ട് കഴിഞ്ഞ ഈ 2022 മാത്രം കഴിഞ്ഞ ജൂൺ വരെ മാത്രം ഏതാണ്ട് 146,000-ൽ അധികം ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. 22 പേർ മരിച്ചു പേവിഷബാധയും മറ്റുമേറ്റ്. എന്നിട്ടും ഇക്കാര്യത്തിൽ ഒന്നും ഉണ്ടാകാത്തതിലുള്ള പ്രതിഷേധം തന്നെയാണെന്ന് അവിടെ നിന്ന് അണ പൊട്ടി വന്നത്. 5-6 നായി മഞ്ഞാർക്ക് 7 നായി ഞാൻ അടക്കണം എൻ്റെ മുമ്പിലെ കൂടെ ചെയ്തത്. അങ്ങനെ ഇഷ്ടംപോലെ നായ് അങ്ങ് മദ്രസ് എത്തുന്നവരെ ഞാൻ നായിനെ കാണലുണ്ട്. പേടിയാണ് മക്കളെ അയക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം ചെറിയ കുട്ടികൾ പോകുന്നതിൻ്റെ വണ്ടിയാണ് നിർത്തിയിട്ട് വള്ളിയൊക്കെ വായിക്കി കൊടുക്കല്ല. നായ് പിന്നെ നടക്കുക ഈ കുട്ടികളെ തന്നെ. ഏതായാലും ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെ ഇന്ന് അവിടെ പ്രദേശത്ത് നായകളെ തെരുവ് നായകളെ പിടിക്കാനുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഒപ്പം തന്നെ ആ പ്രതിഷേധം വളരെ ശക്തമായതോടുകൂടി ഇക്കാര്യം കോടതിയെ ധരിപ്പിക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോകാൻ തങ്ങൾ ഒരുങ്ങുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞു. അക്രമകാരികളായ നായകളെ കൊല്ലാനുള്ള അനുമതി വാങ്ങിക്കുക എന്നുള്ളതാണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒരു ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിസ്സഹായാവസ്ഥയും അവർ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ABC പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ നായകളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലൊക്കെ നേരത്തെയുള്ള പ്രഖ്യാപനത്തിനപ്പുറത്തേക്കൊരു കർശനമായ നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷവും ആളുകൾ പറയുന്നത് അവിടെ ഈ തെരുവുനായ ശല്യം കൂടുതലാണ്. കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്ത് പാനൂരിലടക്കം ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കർശന നടപടി വരും ദിവസം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇനിയും ഇത്തരം ഇരകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അളകനന്ദ. എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉദാസീനത കാണിച്ചുവെന്ന് തദ്ദേശ മന്ത്രി MB രാജേഷ്. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ആവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കും. മനുഷ്യജീവന അപകടകാരികളായ തെരുവുനായ്ക്കളെ ഉപാധികളോടെ കൊല്ലാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കും. കോവിൻ ആപ്പിലെ വിവര ചോർച്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. IT മന്ത്രാലയത്തിന് കീഴിലുള്ള എമർജൻസി കമ്പ്യൂട്ടർ റെസ്പോൺസ് ടീം അന്വേഷിക്കും. കോവിൻ ആപ്പിൽ നിന്ന് നേരിട്ട് ചോർത്തിയ വിവരങ്ങളല്ല പുറത്തു വന്നത് എന്ന് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ബിനുരാജാണ് ചേരുന്നത്. ബിനുരാജ്, എന്താണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ, നടപടികൾ എന്താണ് ഉണ്ടാവുക? അളനന്ദ, കോവിൻ ആപ്പ് സുരക്ഷിതമെന്ന് ആവർത്തിച്ചിരുന്ന കേന്ദ്ര സർക്കാരിന് വിവര ചോർച്ച വലിയ ക്ഷീണമായിരിക്കുകയാണ്. വാക്സിനേഷൻ സമയത്ത് കോവിൻ ആപ്പിൽ നൽകിയ വിവരങ്ങൾ ഹാക്ക് ഫോറിലാണെന്ന ടെലഗ്രാം ബോട്ടിലൂടെ ചോരുകയായിരുന്നു. പേര്, ജനനവർഷം, വാക്സിൻ എടുത്ത കേന്ദ്രം, ആധാർ, പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയിലെ വിവരങ്ങൾ ഇവയൊക്കെയാണ് ഈ രീതിയിൽ ചോർന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും വിവരങ്ങൾ ലഭ്യമായതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. സ്ഥിതി ഗുരുതരമെന്ന് വിലയിരുത്തിയ ആരോഗ്യ മന്ത്രാലയം അന്വേഷണം വേണമെന്ന നിലപാടെടുക്കുകയായിരുന്നു. തുടർന്ന് IT മന്ത്രാലയത്തിന് കീഴിലുള്ള എമർജൻസി കമ്പ്യൂട്ടർ റെസ്പോൺസ് ടീം അന്വേഷണം ഏറ്റെടുത്തു. എമർജൻസി കമ്പ്യൂട്ടർ റെസ്പോൺസ് ടീം ഉടനടി പരിശോധന നടത്തിയെന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കോവിൻ ആപ്പിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും മുൻകാലങ്ങളിൽ പുറത്തുവന്ന വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. സ്വകാര്യതാ ലംഘനത്തിൽ എത്രയും വേഗം കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സുപ്രീം കോർട്ട് ഹാസ് റൂൾഡ് ദാറ്റ് പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. Now this sort of a breach and this sort of a leakage is a very, very is very violative of that.
So we think this needs to be thoroughly and properly inquired, and who are responsible for this has to be pinned down. എന്തായാലും വാർത്തകൾ പുറത്തു വന്നതോടെ ഈ ടെലഗ്രാം ബോട്ട് നിശ്ചലമായിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമല്ല ഉന്നതതല ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പഴയ വിവരങ്ങളാണ് ചോർന്നതെന്ന കേന്ദ്ര സർക്കാർ വാദം കോവിൻ ആപ്പ് സുരക്ഷിതമല്ലെന്ന ആക്ഷേപത്തിന് ബലം പകരുന്നതായും പ്രതിപക്ഷം വിലയിരുത്തുന്നു. മുൻപ് അത്തരം പരാതികളെ കേന്ദ്രം നിസാരമെന്ന് കണ്ട് തള്ളിയിരുന്നു. ആധാറിന്റെ തടക്കം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ആയുധമായിരിക്കുകയാണ് ഈ വിവര ചോർച്ചാ വിവാദം. അളകനന്ദ. വയനാട്ടിൽ 100,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിൽ. സെൻട്രൽ ടാക്സ് ആൻഡ് എക്സൈസ് കൽപ്പറ്റ റേഞ്ച് സൂപ്രണ്ടായ പ്രവീന്ദർ സിംഗ് ആണ് കസ്റ്റഡിയിലായത്. നികുതി കുറച്ചു നൽകുന്നതിന് മാനന്തവാടി സ്വദേശിയായ കരാറുകാരനിൽ നിന്ന് സ്വന്തം വാഹനത്തിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് നടപടി. 300,000 രൂപയാണ് പ്രവീന്ദർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ഇയാൾ മുൻപും പലരിൽ നിന്നായി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന് കിട്ടുന്ന വിവരം. വിപോർ ജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തേക്ക് അടുത്തതോടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര യോഗം വിളിച്ചു. ചുഴലിക്കാറ്റിന്റെ ആഘാതം ലഘൂകരിക്കാനുള്ള നടപടികൾക്ക് ഊന്നൽ നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും വിലയിരുത്തി. കോസ്റ്റ് ഗാർഡ്, നാവികസേന, NDRF, ദുരന്ത നിവാരണ സേന അടക്കം സജ്ജമായിരിക്കാനും മോദി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കിട്ടും. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയും കോഴിക്കോട് ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയ്ക്കും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. രാജ്യത്തെ നാണ്യപ്പെരുപ്പം 2 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ഏപ്രിൽ മാസത്തെ 4.7% നിന്ന് 4.25% മെയ് മാസത്തിൽ കുറഞ്ഞത്. ഇതോടെ ഈ വർഷം RBI പലിശ നിരക്കിൽ മാറ്റം വരുത്താനുള്ള സാധ്യത മങ്ങി. ട്വിറ്ററിൽ നേരിട്ട് സന്ദേശം അയക്കാനുള്ള നിയന്ത്രണം ഈ ആഴ്ച തന്നെ വന്നേക്കുമെന്ന് എലൻ മസ്ക്. ഇനി ബ്ലൂ ടിക് ഉള്ളവർക്ക് മാത്രമാകും ഡയറക്റ്റ് മെസ്സേജിങ്ങിന് സാധിക്കുക. അതും ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം. AI ബോട്ടുകളെയും സ്പാമുകളെയും ഒഴിവാക്കാനാണ് നടപടിയെന്ന് മസ്ക്. ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയുടെ തൊഴിൽ പരസ്യങ്ങളിൽ ലിംഗവിവേചനമെന്ന പരാതി. കായികാധ്വാനം വേണ്ട ജോലികൾക്ക് പുരുഷന്മാരെയും നഴ്സറി അധ്യാപനം പോലുള്ള ജോലികളിൽ സ്ത്രീകളെയും ബിംബവൽക്കരിക്കുന്ന പരസ്യമാണ് നൽകുന്നതെന്ന് ആക്ഷേപം. യൂറോപ്പിലെ മനുഷ്യാവകാശ സംഘടനകൾ 4 പരാതികൾ നൽകി. 50-ാം വയസ്സിൽ വീണ്ടും അച്ഛനായി പ്രഭുദേവ. ഭാര്യ ഹിമാനി സിംഗ് പെൺകുഞ്ഞിന് ജന്മം നൽകിയതായി താരം വെളിപ്പെടുത്തി. 2020 പ്രഭുവിന്റെ 2-ാം വിവാഹം. ആദ്യ വിവാഹത്തിൽ 3 കുട്ടികളുണ്ട് പ്രഭുദേവയ്ക്ക്. അവസാനിക്കുകയാണ് ന്യൂസ്റീലുമായി ശീതൾ.